22-ാമത് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേള തുടങ്ങി. സംഘാടക സമിതി മേധാവിയും ഒമാൻ വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ അബ്ദുൾ മുനീം ബിൻ മൻസൂർ അൽ ഹസനി മേള ഉദ്ഘാടനം ചെയ്തു. 1200 പവലിയനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒമാൻ വാർത്താ വിതരണ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൾ മുനീം ബിൻ മൻസൂർ അൽ ഹസനി ഉദ്ഘാടനം നിർവഹിച്ച 22-ാമത് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഒമാൻ സാംസ്കാരിക മന്ത്രിയും രാജകുടുംബാംഗവുമായ ഹൈത്തം ബിൻ താരിഖ്, മറ്റു മന്ത്രിമാർ, ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാൻ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറുന്ന പുസ്തകമേളയിൽ 28 രാജ്യങ്ങളിൽ നിന്നുമായി 750 പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. 590 പ്രസാധകർ നേരിട്ടും 160 പ്രസാധകർ ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് ഈ മേളയിൽ എത്തിയിരിക്കുന്നത്. ഔദ്യോഗിക സംഘടനകൾ, വിദേശ പുസ്തകങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ, സാംസ്കാരിക കലാ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. മലയാള പുസ്തകങ്ങളും ഈ മേളയിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് നോവലും കഥയുമാണ്. പിന്നെ ദീപാനിശാന്തിൻ്റെ നനഞ്ഞു തീർത്ത മഴകൾ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിറ്റിട്ടുള്ള ഇവിടെ പുസ്തകം. പിന്നെ ആരാച്ചാരനും നല്ല സ്വീകരണമാണ്. ആടുജീവിതം, പിന്നെ മാധവിക്കുട്ടി, എവർഗ്രീനായിട്ടുള്ള മാധവിക്കുട്ടിയുടെ നിർമ്മാതളം പുത്തകാലം, ഇതൊക്കെ നല്ലപോലെ വിറ്റ് പോകുന്നുണ്ട്. പിന്നെ വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകങ്ങളുടെ കളക്ഷനുണ്ട്, അത് ചോദിച്ചു വരുന്നുണ്ട് ആൾക്കാർ. പിന്നെ എം ടിയുടെ നാലുകെട്ടും രണ്ടാം മുഴുവൊക്കെ വിറ്റിട്ടുണ്ട് ഇന്ന്. ഒമാനിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 37 ഔദ്യോഗിക ഏജൻസികളും ഈ വർഷം പുസ്തകമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 450,000 പുസ്തകങ്ങളാണ് മേളയ്ക്കായി എത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഒമാൻ.